ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അമൃത ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള പി എസ് സിയുടെ പ്രിലിമിനറി എക്സാം സിലബസ് പ്രകാരവും അതുപോലെ എൽ ഡി സി എൽ ജി എസ് എക്സാമിനും മാനസിക ശേഷി വിഭാഗത്തിൽ നിന്നും വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള ഒറ്റയാനെ കണ്ടെത്തൽ അഥവാ വൺ ഔട്ട് എന്ന ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒറ്റയാനെ കണ്ടെത്തുക അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക ഈ രീതിയിലാണ് ചോദ്യം ഉണ്ടാവുക അപ്പോൾ നാല് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ അതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് അത് സെലക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ബാക്കി മൂന്നിനും ഏതെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ടാകും ആ ഒന്ന് മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതായിരിക്കും നമ്മുടെ ഉത്തരം അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ട് ആറ് ഏഴ് പതിനൊന്ന് രണ്ട് ആറ് ഏഴ് പതിനൊന്ന് അപ്പോൾ ഇതിൽ നമുക്കറിയാം രണ്ട് എന്നത് ഒരു അഭാജ്യ സംഖ്യയാണ് പ്രൈം നമ്പർ ഏഴ് അഭാജ്യ സംഖ്യയാണ് പ്രൈം നമ്പർ പതിനൊന്ന് ഒരു സംഖ്യയാണ് അഥവാ പ്രൈം നമ്പർ പക്ഷെ ആറ് എന്താണ് ഒരു ആറൊരു സംഖ്യയാണ് അപ്പോൾ ഇത് മൂന്നോ ഒരു ഗ്രൂപ്പിൽ പെട്ടു ഇത് വേറെയാണ് അപ്പോൾ ഇതാണ് ഇതിലുള്ള വറ്റാൻ അപ്പോൾ ഉത്തരം ആറ് റീസൺ ഇതാണ് ബാക്കി മൂന്നും അഭാജ്യ സംഖ്യകളാണ് അപ്പോൾ നമ്മൾ എക്സാമിന് ഉത്തരം മാത്രമേ വേണ്ടൂ റീസൺ ആവശ്യമില്ല പക്ഷെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ റീസണോട് കൂടി പഠിക്കണം രണ്ടാമത്തെ ചോദ്യം എ എട്ട് ഈസ്റ്റു മുപ്പത്തി മൂന്ന് ബി പന്ത്രണ്ട് ഈസ്റ്റു മുപ്പത്തിയേഴ് സി ഏഴ് ഈസ്റ്റു ഇരുപത്തിരണ്ട് ഡി പതിനഞ്ച് ഈസ് റ്റു നാൽപ്പത്തി ആറ് അപ്പം നമുക്ക് പന്ത്രണ്ട് ഈസ്റ്റ് മുപ്പത്തിയേഴിൻ്റെ റിലേഷൻ നോക്കാം അപ്പം ഇതുപോലെ റേഷ്യോ വെച്ചിട്ട് തരുമ്പോൾ അല്ലെങ്കിൽ ഈസ്റ്റ് വെച്ചിട്ട് തരുമ്പോൾ ഇതും ഇതും തമ്മിലുള്ള ഏതെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവും കോമൺ ആയിട്ട് മൂന്നെണ്ണത്തിന് ഒന്നിന് മാത്രം വ്യത്യസ്തമായിരിക്കും അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് ഏതാണോ വ്യത്യസ്തമായിട്ട് വരുന്നത് അതായിരിക്കും ഉത്തരം അപ്പോൾ ഇവിടെ പന്ത്രണ്ടിനെ മൂന്ന് കൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടിയാൽ പന്ത്രണ്ട് ഗുണിക്കണം മൂന്ന് കൂട്ടണം ഒന്ന് മുപ്പ പന്ത്രണ്ട് മൂന്ന് മുപ്പത്താറ് മുപ്പത്താറ് ഒന്ന് മുപ്പത്തിയേഴ് കിട്ടി അതായത് പന്ത്രണ്ടിനെ മൂന്ന് കൊണ്ട് കുണിച്ച് ഒന്നുകൊണ്ട് കൂട്ടിയതാണ് മുപ്പത്തിയേഴ് അതുപോലെ ഈ ഓപ്ഷനിൽ ഏഴിനെ മൂന്ന് കൊണ്ട് ഗുണിച്ച് കുണിച്ച് കൊണ്ട് കൂട്ടിയതാണ് ഇരുപത്തിരണ്ട് ഏഴ് ഗുണിക്കണം മൂന്ന് കൂട്ടണം ഒന്ന് ഇരുപത്തൊന്ന് കൂട്ടണം ഒന്ന് ഇരുപത്തിരണ്ട് അതുപോലെ ഈ ഓപ്ഷനിൽ പതിനഞ്ചിനെ മൂന്ന് കൊണ്ട് ഗുണിച്ച് കുണിച്ച് കൊണ്ട് കൂട്ടിയതാണ് ഇത് നാല്പത്തി ആറ് പതിനഞ്ച് ഗുണിക്കണം മൂന്ന് നാല്പത്തിയഞ്ച് നാല്പത്തി അഞ്ച് കൂട്ടണം ഒന്ന് നാല്പത്തി ആറ് പിന്നെ ഇതാണ് എട്ട് ഗുണിക്കണം മൂന്ന് കൂട്ടണം ഒന്ന് എത്രയാണ് എട്ട് മൂന്ന് ഇരുപത്തിനാല് ഒന്നും ഇരുപത്തി അഞ്ചാണ് വരിക പക്ഷെ ഇവിടെ മുപ്പത്തി മൂന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു റിലേഷൻ പ്രകാരം ആണെങ്കിൽ ഇരുപത്തി അഞ്ചാണ് വരേണ്ടത് അപ്പം ഇതായിരിക്കും പറ്റിയാൽ അപ്പം ഉത്തരം എട്ട് ഈസ്റ്റ് മുപ്പത്തി മൂന്ന് മൂന്നാമത്തെ ചോദ്യം എട്ട് ഇരുപത്തിയേഴ് പതിനാറ് അറുപത്തി നാല് അപ്പൊ എട്ടിന് നമുക്ക് രണ്ട് ഘാതം മൂന്ന് അല്ലെങ്കിൽ ടൂ റേസ് ടു ത്രീ എന്ന് എഴുതാം ടു ക്യൂബ് എന്ന് എഴുതാം അതുപോലെ ഇരുപത്തേഴിന് നമുക്ക് ത്രീ എന്ന് എഴുതാം അറു അറുപത്തിനാലിന് നമുക്ക് ഫോർ എന്ന് എഴുതാം എന്നാൽ പതിനാറിന് നമുക്ക് ഫോർ സ്ക്വയർ എന്നല്ലാതെ ഒരു ക്യൂബായിട്ട് എഴുതാൻ സാധിക്കില്ല പതിനാറ് ഒരു ക്യൂബ് അല്ല അപ്പോൾ എട്ടും ഇരുപത്തിയേഴും അറുപത്തിനാല് ഒരു ക്യൂബാണ് അതിന് ക്യൂബ് റൂട്ട് ഉണ്ട് പക്ഷേ പതിനാറിനില്ല അപ്പോൾ പതിനാറ് ബാക്കി മൂന്നെണ്ണത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പോൾ ഉത്തരം പതിനാറ് നാലാമത്തെ ചോദ്യം അൻപത്തിയേഴ് അൻപത്തി ഒൻപത് അറുപത്തിയൊന്ന് അറുപത്തിയേഴ് സംഖ്യകൾ കാണുമ്പോൾ തന്നെ അറിയാം ഭാജ്യസംഖ്യോ അഭാജ്യസംഖ്യോ എന്നുള്ളതായിരിക്കും വരുന്നതെന്ന് അപ്പോൾ അപ്പൊ അൻപത്തിയേഴിന് നമുക്ക് അൻപത്തി ഏഴിൻ്റെ ഫാക്ടേഴ്സ് ഒന്ന് അൻപത്തിയേഴ് മൂന്ന് പത്തൊൻപത് അപ്പോൾ ഒന്നും ആ സംഖ്യയും കൂടാതെ വേറെയും ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഈ അൻപത്തിയേഴ് എന്താണ് അൻപത്തിയേഴ് ഒരു ഭാജ്യസംഖ്യയാണ് അൻപത്തി ഒമ്പത് ഒരു അപാജ്യ സംഖ്യയാണ് അറുപത്തി ഒന്നും ഒരു അപാജ്യസംഖ്യയാണ് അറുപത്തിയേഴും ഒരു അപാജ്യ സംഖ്യയാണ് കാരണം അതിന് ഒന്നും ആ നമ്പറും മാത്രമേ ഫാക്ടേഴ്സ് ഉള്ളൂ അപ്പോൾ എന്താണ് ഇത് മൂന്നും അപാജ്യസംഖ്യയാണ് ഇത് ഭാജ്യസംഖ്യയാണ് അപ്പോൾ ഒറ്റയാൻ അൻപത്തിയേഴ് കാരണം ബാക്കി മൂന്നും അഭാജ്യ സംഖ്യകളാണ് അഞ്ചാമത്തെ ചോദ്യം രണ്ട് ഒന്ന് ബൈ നാല് രണ്ട് രണ്ട് ബൈ എട്ട് ഒന്ന് രണ്ട് ബൈ മൂന്ന് ഇരുപത്തി ഏഴ് ബൈ പന്ത്രണ്ട് രണ്ട് ഒന്ന് ബൈ നാലിന് നമുക്ക് ഏത് രീതിയിൽ എഴുതാം എഴുതാം ഇരുന്ന് നാല് എട്ട് ഒന്നും ഒൻപത് ഒൻപത് ബൈ നാല് എന്ന് എഴുതാം രണ്ട് രണ്ട് ബൈ എട്ടിന് എട്ട് പതിനാറ് രണ്ടും പതിനെട്ട് ബൈ എട്ട് ഒന്ന് രണ്ട് ബൈ മൂന്നിന് ഒരു മൂന്ന് മൂന്ന് രണ്ടും അഞ്ച് ബൈ മൂന്ന് ഇരുപത്തി ഏഴ് ബൈ പന്ത്രണ്ടിന് എങ്ങനെ എഴുതാം ഇതിനെ നമുക്ക് ചുരുക്കിയിട്ട് മൂന്നുകൊണ്ട് ചുരുക്കിയാൽ മൂന്ന് ഒൻപത് ഇരുപത്തേഴ് മൂന്ന് നാല് പന്ത്രണ്ട് ഇതിനെയും നമുക്ക് രണ്ടുകൊണ്ട് ചുരുക്കിയാൽ ഇരുപത് പതിനെട്ട് ഇരുനാല് എട്ട് അപ്പോൾ ഇത് ഈ രണ്ട് ഒന്ന് ബൈ നാല് സമം ഒമ്പത് ബൈ നാല് രണ്ട് രണ്ട് ബൈ എട്ട് സമം ഒമ്പത് ബൈ നാല് ഇരുപത്തേഴ് ബൈ പന്ത്രണ്ട് സമം ഒമ്പത് ബൈ നാല് കിട്ടി പക്ഷേ ഒന്ന് രണ്ട് ബൈ മൂന്നിന് നമുക്കൊരിക്കലും ഒമ്പത് ഈക്വൽ ടു ഒമ്പത് ബൈ നാല് എന്ന് എഴുതാൻ പറ്റില്ല നോട്ട് ഈക്വൽ ടു ഒമ്പത് ബൈ നാലാണ് അപ്പോൾ ഇത് ബാക്കി മൂന്നിൽ നിന്നും വ്യത്യസ്തമാണ് ഇത് മൂന്നും ഈക്വൽ ആണ് അപ്പോൾ ഉത്തരം എന്ത് വരും ഒന്ന് രണ്ട് ബൈ മൂന്ന് അപ്പോൾ ഇത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് മിശ്ര ഭിന്നമാണ് മിശ്ര ഭിന്നമാണ് അതായത് ഒരു സാധാരണ സംഖ്യയും പിന്നെ ഒരു സാധാരണ ഭിന്നവുമാണ് ഉണ്ടാവുക അതാണ് മിശ്ര എന്ന് പറയുന്നത് അപ്പൊ മിശ്ര ഭിന്നത്തിനെ നമ്മൾ മറ്റു രീതിയിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുകൊണ്ട് കൂട്ടും അങ്ങനെയാണ് ചെയ്യുക ഒരു മൂന്ന് മൂന്നും രണ്ടും അഞ്ച് ഇതിന് അഞ്ച് ബൈ മൂന്ന് എന്ന് എഴുതാം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് ആറാമത്തെ ചോദ്യം എ മത്തൻ ബി കുമ്പളം സി വെള്ളരി ഡി വെണ്ട ഇത് നാലും എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളാണ് അപ്പോൾ മത്തൻ കുമ്പളം വെള്ളരി ഇതിന് ആയിട്ട് എന്താ തോന്നുന്നത് വള്ളിയിൽ പടർന്ന് അതിൽ ഉണ്ടാവുന്ന പച്ചക്കറികളാണ് എന്നാൽ വെണ്ടയോ വെണ്ട ഒരു ചെടിയിലുണ്ടോ ഒരു എന്താ പറയാ വള്ളിയിൽ വള്ളിയിലുണ്ടാവുന്നതെല്ലാം സാധാരണ ഒരു ചെടിയിലുണ്ടാവുന്നതാണ് രണ്ടും ചെടിയിലുണ്ടാവുന്നതാണ് പക്ഷേ മത്തൻ കുമ്പളം വെള്ളരി ഇവ പടർന്നു വളരുന്ന ചെടിയിലുണ്ടാവുന്നതാണ് വെണ്ടയാണെങ്കിൽ സാധാരണ ഇതിലുണ്ടാവുന്നതാണ് അപ്പോൾ വറ്റാൻ വരിക വെണ്ട ഏഴാമത്തെ ചോദ്യം എ രണ്ടായിരത്തി പതിനഞ്ച് ബി രണ്ടായിരത്തി ഇരുപത് സി രണ്ടായിരത്തി പതിനാല് ഡി രണ്ടായിരത്തി പതിനൊന്ന് അപ്പോൾ ഇങ്ങനെ വർഷങ്ങളുടെ ഇതിൽ ഒറ്റയാൻ കണ്ടുപിടിക്കാൻ വന്നാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇയറും ജനറൽ ഇയറും ആണോ എന്നുള്ളതാണ് അധികവും ഇയറോ ജനറൽ ഇയറോ തന്നിട്ടായിരിക്കും തരുന്നുണ്ടാവുക അതായത് ഏത് ഒന്ന് ലിപിയറും ബാക്കിയാലും ജനറൽ ഇയറും അല്ലെങ്കിൽ ഒന്ന് ജനറൽ ഇയറും ബാക്കിയാലും ലിപിയറോ ആയിരിക്കും അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിന് നമുക്ക് ഇയർ ആണോ എന്ന് നോക്കാം അതിനെന്താ വേണ്ടത് നാലുകൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാം നാലുകൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ലീപ് ഇയർ ആണ് നാലുകൊണ്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ ലീപ് ഇയർ അല്ല അതായത് രണ്ടായിരത്തി പതിനഞ്ചൊരു സെഞ്ച്വറി ഇയർ അല്ല സെഞ്ച്വറി ഇയർ അല്ലാത്തിരിക്കുമ്പോൾ നാലുകൊണ്ടാണ് ചെയ്ത് നോക്കേണ്ടത് അപ്പോൾ ലാസ്റ്റ് ടു ഡിജിറ്റ് എടുക്കുക നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക പതിനഞ്ച് ഹരിക്കണം നാല് ലാസ്റ്റ് ടു ഡിജിറ്റ് എടുക്കുന്നത് നാലു കൊണ്ട് നാലിൻ്റെ ഡിവിസിബിളിറ്റി റൂൾ പ്രകാരമാണ് ലാസ്റ്റ് ടു ഡിജിറ്റ് എടുത്തിട്ട് ഡിവിസിബിൾ ആണോ നോക്കിയാൽ മൊത്തം നമ്പറും ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ നാല് മൂന്ന് പന്ത്രണ്ട് മൂന്ന് അപ്പോൾ അത് ഡിവിസിബിൾ അല്ല അപ്പോൾ ഇത് ഒരു ജനറൽ ഇയർ ആണ് ടു തൗസൻഡ് എന്ന് പറയുന്നത് ഒരു സെഞ്ചുറിയർ ആയതുകൊണ്ട് അതിന് നാനൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം നാനൂറ് കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഇയർ ആണ് അല്ലെങ്കിൽ ലീപ് ഇയർ അല്ല നാനൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അഞ്ച് കിട്ടും അപ്പോൾ ഡിവിസിബിൾ ആണ് അപ്പോൾ ഇതൊരു ലീപ് ഇയർ ആണ് അപ്പോൾ ടൂ തൗസൻഡ് ഒരു ഇയർ ആണ് ടു തൗസൻഡ് ഫോർട്ടീൻ എടുത്താൽ അതിൽ പതിനാലിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാം നാല് മൂന്ന് പന്ത്രണ്ട് രണ്ട് വന്നു അപ്പോൾ ഡിവിസിബിൾ അല്ല അപ്പോൾ ജനറൽ ഇയർ ആണ് രണ്ടായിരത്തി പതിനൊന്നിലാണെങ്കിൽ പതിനൊന്ന് പതിനൊന്നിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നാല് രണ്ട് എട്ട് മൂന്ന് അതും ഡിവിസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ജനറൽ ഇയർ ആണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ജനറൽ ഇയർ രണ്ടായിരത്തി പതിനാല് ജനറൽ ഇയർ രണ്ടായിരത്തി പതിനൊന്ന് ജനറൽ ഇയർ രണ്ടായിരം എന്താണ് ലീപ് ഇയർ രണ്ടായിരം ലീപ് ഇയർ അപ്പോൾ ഒറ്റയാൻ രണ്ടായിരം കാരണം രണ്ടായിരം അതിവർഷമാണ് അതായത് ലീപ് ഇയർ ആണ് എട്ടാമത്തെ ചോദ്യം എ ജനുവരി ബി മാർച്ച് സി ഏപ്രിൽ ഡി ഒക്ടോബർ അപ്പൊ ഇതുപോലെ മാസങ്ങൾ തന്നിട്ട് ഒറ്റയാനെ കണ്ടെത്താൻ തന്നാല് നമ്മൾ അതിൽ എത്ര ദിവസങ്ങളുണ്ട് നോക്കിയിട്ട് ചെയ്യാദ്യം ഇപ്പൊ ജനുവരിയിൽ മുപ്പത്തി ഒന്ന് ദിവസമുണ്ട് മാർച്ചിൽ മുപ്പത്തിയൊന്ന് ദിവസമുണ്ട് ഏപ്രിലിൽ മുപ്പത് ദിവസമേ ഉള്ളൂ ഒക്ടോബറിലും മുപ്പത്തൊന്ന് ദിവസമുണ്ട് അപ്പോൾ ഇത് മൂന്നിനും മുപ്പത്തൊന്ന് ദിവസവും ഇതിന് മുപ്പത് ദിവസമാണ് അപ്പോൾ ഏതായിരിക്കും ഏപ്രിൽ ബാക്കി എല്ലാ മാസങ്ങളിലും മുപ്പത്തൊന്ന് ദിവസങ്ങളുണ്ട് ഒമ്പതാമത്തെ ചോദ്യം എ നീല ബി പച്ച സി ചുവപ്പ് ഡി മഞ്ഞ അപ്പോൾ നീല പച്ച ചുവപ്പ് എന്നിവ പ്രാഥമിക വർണ്ണങ്ങളാണ് മഞ്ഞ എന്ന് പറയുന്നത് ദ്വിതീയ വർണ്ണങ്ങളാണ് അതായത് നീല പച്ച ചുവപ്പ് ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ചേർന്നിട്ടുണ്ടാവുന്നതായി ആണ് മഞ്ഞ നീലയും പച്ചയും ചുവും പ്രാഥമിക വർണ്ണമാണ് മഞ്ഞ അതിൽ പെടാത്തതാണ് അപ്പോൾ മഞ്ഞ ആയിരിക്കും ഉത്തരം ബാക്കി മൂന്നും പ്രാഥമിക വർണ്ണങ്ങളാണെന്നുള്ളതാണ് കാരണം പത്താമത്തെ ചോദ്യം മൈന കാക്ക വവ്വാൽ കുയിൽ മൈന മുട്ടയിട്ട് മുട്ട വിരിഞ്ഞാണ് കുഞ്ഞുങ്ങളുണ്ടാവുന്നത് കാക്ക മുട്ടയിട്ട് മുട്ട വിരിഞ്ഞാണ് കുഞ്ഞുങ്ങളുണ്ടാവുന്നത് കുയിൽ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞാണ് കുഞ്ഞുങ്ങളുണ്ടാവുന്നത് എന്നാൽ വവ്വാൽ ഒരു സസ്തനിയാണ് അതായത് അത് പ്രസവിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുന്നത് അപ്പോൾ വവ്വാൽ സസ്തനിയായതുകൊണ്ട് വവ്വാലാണ് ഇവിടെ ഒറ്റയാൻ പതിനൊന്നാമത്തെ ചോദ്യം എ മൂക്ക് ബി പല്ല് സി നാക്ക് ഡി കണ്ണ് മൂക്ക് പല്ല് നാക്ക് കണ്ണ് അപ്പോ മൂക്കൊരു അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയമാണ് നാക്ക് അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയമാണ് കണ്ണ് ഒരു അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയമാണ് പക്ഷെ പല്ല് അതല്ല അപ്പോ മൂക്ക് നാക്ക് കണ്ണ് ഒരു വിഭാഗത്തിൽപ്പെടുന്നതാണ് പല്ല് ഒറ്റയാനാണ് അപ്പൊ ഉത്തരം പല്ല് മൂക്ക് നാക്ക് കണ്ണ് കൂടാതെ തൊക്ക് അതുപോലെ ചെവി ഇത്രയുമാണ് പഞ്ചേന്ദ്രിയങ്ങൾ ശരിക്കും ഒറ്റാനെ കണ്ടെത്തുക എന്നുള്ള ചോദ്യങ്ങളിൽ ജി കെ കൂടി ഉൾപ്പെടുന്നുണ്ട് ജി കെ പഠിച്ചാലും ഒറ്റാനെ കണ്ടെത്തുകയുടെ ഉത്തരം ചെയ്യാൻ നമുക്ക് സാധിക്കും കാരണം കൂടുതലും ജി കെ ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വിഷയവുമായി വരാം ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ നൽകാവുന്നതാണ് അതുപോലെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആവശ്യമുള്ള നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ദയവായി ഷെയർ ചെയ്യുക താങ്ക് യു